ലോകത്തിലെ ആദ്യത്തെ ഗോൾഡൻ ATM തുടങ്ങിയത് ദുബായിലാണ്. ഇപ്പോഴിത് പല രാജ്യങ്ങളിലുമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ നിന്ന് ഗോൾഡൻ ബാറുകൾ വിഡ്രോ ചെയ്യാവുന്നതാണ്. അതായത് ഒരു സ്വർണ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഒരു സ്വർണ കട്ടി നിങ്ങൾ ജ്വല്ലറിയിൽ പോയി വാങ്ങണ്ട. നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ടോ അത് വെച്ചുകൊണ്ട് ഈ ഗോൾഡൻ ATM നിങ്ങൾക്ക് ഗോൾഡൻ ബാറുകൾ തരുന്നതാണ്. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് പണത്തിന്റെ രൂപത്തിൽ മാത്രമല്ല സ്വർണ കട്ടികളായി നിങ്ങൾക്ക് പിൻവലിക്കാം എന്നത് മാത്രമല്ല ഈ ATMന്റെ പ്രത്യേകത. ഈ ATMന്റെ പുറമെയുള്ള ഭാഗം മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് സ്വർണത്തിന്റെ പ്ലേറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അഥവാ ഒരു ലക്ഷറി ATM തന്നെയാണിത്. TG ഗോൾഡ് എന്ന കമ്പനിയുമായി സഹകരിച്ചുകൊണ്ടാണ് ഇത് ദുബായിൽ സ്ഥാപിതമായത്. ലോകത്തിലെ ഏറ്റവും വലിയ ലക്ഷറി ഹോട്ടൽ എന്ന് പറയാവുന്ന ബുർജ് അൽ അറബ് സ്ഥിതി ചെയ്യുന്നത് ദുബായിലാണ്. ഇതിന്റെ പ്രത്യേകത ലോകത്തിലെ ഒരേ ഒരു 7-star ഹോട്ടലാണിത്. അതിഥികളെ സ്വീകരിക്കുന്നത് തന്നെ റോൾസ് റോയ്സ് കാറിലാണ്. ഏറ്റവും അധികം ആഡംബരങ്ങളാണ് ഈ ബുർജ് അൽ അറബിന്റെ ഓരോ മുറികളും അതിഥികളെ കാത്തുവച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മാത്രമായി ഒരു സർവീസ് ബോയ് ഉണ്ടാകും എന്നതും പ്രത്യേകതയാണ്. 24 മണിക്കൂറും ബുർജ് അൽ അറബിൽ ഒരു നൈറ്റിന് ഏറ്റവും കുറഞ്ഞ തുക $25,000 ആണ്. അതായത് ഏകദേശം 2 ലക്ഷത്തോളം രൂപയാണ് ഒരു നൈറ്റിന് ബുർജ് അൽ അറബ് ചാർജ് ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഒരു കളിക്കളമാണിത്. ബുർജ് അൽ അറബിന്റെ ഈ ഭാഗത്ത് കാണുന്ന ഉയരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന കളിക്കളമാണിത്. ഒരു തമാശയ്ക്ക് പറയാവുന്നത് ബോള് താഴേക്ക് പോയാൽ മറ്റൊരു ബോൾ പകരം എടുക്കുക എന്നത് മാത്രമേ രക്ഷയുള്ളൂ എന്നതാണ്. ദുബായിലെ ജനസംഖ്യയിൽ 27% വ്യക്തികൾ ഇന്ത്യക്കാരാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന UAE എന്ന രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ് തന്നെയാണ് ദുബായ്. എന്നാൽ ഏകദേശം 1500 സ്ക്വയർ മൈൽ വിസ്തീർണമുള്ള ദുബായ് എന്ന ഈ മഹാനഗരത്തെ സംബന്ധിച്ച് വളരെ വിരോധാഭാസമായി നിലനിൽക്കുന്ന ഒരു കാര്യമുണ്ട്. ദുബായിലെ പ്രധാന നഗരങ്ങളെല്ലാം കടൽ തീരത്തോട് അനുബന്ധിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. മരുഭൂമിയായി കിടക്കുന്ന ഒട്ടനേകം തരിശു നിലങ്ങൾ ദുബായ് എന്ന രാജ്യത്തിലുണ്ട് എങ്കിലും കടൽ നികത്തി അവിടെ ഈന്തപ്പനയോലകളുടെ രൂപത്തിൽ കടൽ നികത്തി മഹാനഗരങ്ങൾ പണിയുന്ന ഒരു പ്രവണത ദുബായിലുണ്ട്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു മെഗാ പ്രോജക്റ്റുമാണ്. കരയിൽ ധാരാളം തരിശു നിലങ്ങൾ കിടക്കുന്നുവെങ്കിൽ പോലും എന്തുകൊണ്ട് കടൽ നികത്തി ഒട്ടും സ്ഥലമില്ലാത്തതുപോലെ മഹാനഗരങ്ങൾ പണിയുന്നു എന്നത് ദുബായ് എന്ന നഗരത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്ന വലിയൊരു വിരോധാഭാസമാണ്. തന്നെയുമല്ല, ആഗോള താപനം മൂലം വരും കാലങ്ങളിൽ ആർട്ടിക് മേഖലകളിലെ മഞ്ഞ് മുഴുവൻ ഉരുകി കടൽ നിരപ്പ് ഉയരുമ്പോൾ ദുബായിലെ എല്ലാ നഗരങ്ങളും വെള്ളത്തിനടിയിൽ ആകുന്ന തരത്തിലാണ്, കടൽ തീരത്തോട് അനുബന്ധിച്ചാണ് ദുബായിലെ മഹാനഗരങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്തിലെ മറ്റ് പല നഗരങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. മറ്റൊരു ഉദാഹരണം ന്യൂയോർക്ക്. മരുഭൂമി പ്രദേശമായതുകൊണ്ട് തന്നെ ദുബായിലെ ബസ് സ്റ്റോപ്പുകളെല്ലാം AC ബസ് സ്റ്റോപ്പുകളാണ്, എയർ കണ്ടീഷൻ ചെയ്ത ബസ് സ്റ്റോപ്പുകളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മാളാണ് ദുബായ് മാൾ. 2012 വർഷത്തില് 65 മില്യൺ ജനങ്ങളാണ് ഈ മാള് സന്ദർശിച്ചത്. അതായത് 2012 വർഷത്തിൽ ഏകദേശം 6.5 കോടി ജനങ്ങളാണ് ഈ മാളിനുള്ളിൽ കയറി ഇറങ്ങിയത്. അതേ വർഷം തന്നെ ന്യൂയോർക്ക് എന്ന നഗരം മൊത്തമായി സന്ദർശിച്ചത് 52 മില്യൺ ജനങ്ങൾ മാത്രമാണ്. അതായത് 5.20 കോടി ജനങ്ങൾ മാത്രമാണ് അതേ വർഷം ന്യൂയോർക്ക് എന്ന മുഴുവൻ നഗരവും സന്ദർശിച്ചത്. അപ്പോൾ ഈ മാൾ എത്ര വലിയൊരു വിസ്മയമാണെന്ന് ഓർക്കുക. കുറ്റകൃത്യങ്ങൾ ഏറ്റവും അധികം കുറഞ്ഞ നഗരമായി ദുബായ് കണക്കാക്കുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആയ ബുർജ് ഖലീഫ ദുബായിലാണ് എന്ന് എല്ലാവർക്കും അറിയാം. 160 നിലകളുള്ള 828 മീറ്റർ ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും ഉയർന്ന കെട്ടിടമാണിത്. ബുർജ് ഖലീഫയുടെ മുകളിൽ നിന്ന് ഒരാൾ താഴേക്ക് ചാടിയാൽ അയാൾ ഗ്രൌണ്ടിൽ ചെന്ന് പതിക്കുവാനായിട്ട് 20 സെക്കൻഡ് എടുക്കും എന്ന് കണക്കാക്കപ്പെടുന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20 ആകുമ്പോഴേക്കും നിലത്ത് വീണിട്ടുണ്ടാവും. ലോകത്തിലെ തന്നെ വിസ്മയമാണ് മാൾ ഓഫ് എമിറേറ്റ് എന്ന ദുബായിലെ മാളിനുള്ളിൽ സജ്ജീകരിച്ചിരിക്കുന്ന സ്കൈ ദുബായ് എന്നറിയപ്പെടുന്ന കൃത്രിമമായി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു മഞ്ഞ് പ്രദേശം. കേവലം ഒരു അല്പ സ്ഥലത്ത് ഒരു മഞ്ഞ് ലൊക്കേഷൻ ഉണ്ടാക്കിയിരിക്കുകയല്ല, മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു വലിയ പ്രദേശത്തുള്ള എല്ലാ തരം വിനോദങ്ങളും പ്രത്യേകതകളും എല്ലാം ഇവിടെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. യഥാർത്ഥ പെൻഗ്വിനുകളെ പോലും ഈ ഒരു പ്രത്യേകതയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി വളർത്തുന്നുണ്ട്. കൃത്രിമമായ ഇത്തരമൊരു മഞ്ഞ് പ്രദേശത്ത് നിന്നും
മരുഭൂമിയിലേക്ക് ഇറങ്ങുന്നവർക്ക് വല്ലാത്തൊരു അനുഭവമായിരിക്കും ഉണ്ടായിരിക്കുക. വന്ന വഴി മറക്കാത്തവരാണ് അറബികൾ. ക്യാമൽ ടു കാഡിലാക് എന്ന തരത്തിലുള്ള ഇവരുടെ ജീവിത രീതിയിലുണ്ടായ പരിണാമം മൂലം ഇവർ പഴയ ശീലങ്ങളൊന്നും മറന്നിട്ടില്ല. ഇവരുടെ കറൻസികളിൽ പോലും ഒട്ടകത്തെ കാണുവാനായിട്ട് സാധിക്കും. ദുബായിൽ കാറുകൾ പാർക്ക് ചെയ്യാൻ സ്ഥലങ്ങൾ ഉള്ളതുപോലെ തന്നെ എവിടെയും ഒട്ടകങ്ങളെ പാർക്ക് ചെയ്യുവാനായിട്ടുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടാകും. ലോകത്തിലെ ഏറ്റവും ധനാഢ്യന്മാരുടെ പേര് കേട്ട വില്ലകൾ പലതും ദുബായിലാണുള്ളത്. ദുബായിലെ പല വില്ലകളും ലോകത്തിൽ തന്നെ അതിശയിപ്പിക്കുന്ന വിധമുള്ളതാണ്. മരുഭൂമിയുടെ നടുവിൽ അങ്ങേയറ്റം പച്ചപ്പിൽ പുതഞ്ഞു കിടക്കുന്ന ആഡംബരം മുറ്റി നിൽക്കുന്ന വില്ലകളാണ് ഇതിൽ പലതും. ഇത്തരം വില്ലകളിലെ പല ബാത്റൂമുകളുടെ വലുപ്പം പോലും സാധാരണക്കാരുടെ ഒരു വീടിന്റെ അത്രയും വലുപ്പം വരുന്നവയാണ്. മരുഭൂമി പ്രദേശമായ ദുബായിൽ ഒട്ടനവധി അക്വേറിയങ്ങളുണ്ട്. അതിൽ പലതും പല സവിശേഷതകളും ഉള്ളതാണ്. അക്വേറിയങ്ങൾ നിങ്ങൾ പുറമേ നിന്ന് കാണണ്ട, നിങ്ങൾ അക്വേറിയത്തിനുള്ളിലൂടെ നടന്നു കാണൂ എന്ന രീതിയിലാണ് പല അക്വേറിയങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. ദുബായിലേത് മാത്രമല്ല, ലോകത്തിലെ തന്നെ ഒരു അത്ഭുത ലോകമാണ് ദുബായിൽ സ്ഥിതി ചെയ്യുന്ന മിറക്കിൾ ഗാർഡൻ. ദുബായിയുടേത് മാത്രമല്ല, മനുഷ്യരാശിയുടെ മുഴുവൻ കഴിവിനെയും പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ മിറക്കിൾ ഗാർഡൻ. പൂച്ചെടികൾ കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു മായാലോകം. 15 കോടി ഇനത്തിലുള്ള പൂച്ചെടികളാണ് വിവിധ തരത്തിൽ ഈ ഗാർഡനിൽ ക്രമീകരിച്ച് വളർത്തുന്നത്. ലോകത്തിൽ കണ്ടിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യനിർമ്മിതമായ സൃഷ്ടികളിൽ ഒന്നാണിതെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. ദുബായിലെ പല ധനാഢ്യന്മാരുടെയും വിചിത്രമായ ഒരു ശീലമാണ് കടുവ, സിംഹം, പുലി തുടങ്ങിയ മൃഗങ്ങളെ ഓമന മൃഗങ്ങളെ എന്നതുപോലെ വീട്ടിൽ വളർത്തുക. പല ധനികരുടെയും കൂടെ സന്തത സഹചാരിയായി തന്നെ ഇത്തരം മൃഗങ്ങൾ ഉണ്ടാകുമെന്നത് വളരെ കൗതുകകരമാണ്. ഇതിലും രസമാണ് മറ്റു ചില കാര്യങ്ങൾ. പ്രത്യേകം പരിശീലിപ്പിച്ച പ്രാപിടിയൻ പക്ഷികൾ, പരുന്തുകൾ എന്നിവയെ പല അറബികളും പ്രത്യേകിച്ച് ധനികർ വാങ്ങി വളർത്താറുണ്ട്. ഇവയ്ക്ക് നിസ്സാര വിലയാണെന്നൊന്നും കരുതരുത്. പലപ്പോഴും പല ധനികരും വാങ്ങുന്ന സിംഹങ്ങൾക്കും കടുവകൾക്കും ഒക്കെ മുകളിലാണ് ഈ പക്ഷികളുടെ വില. ഈ വിമാനത്തിലെ യാത്രക്കാർ അധികവും മനുഷ്യരല്ല, വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്ന ഇത്തരം പ്രാപിടിയൻ പക്ഷികളാണ്. തങ്ങളുടെ വാഹനങ്ങൾ സ്വർണ്ണ നിറത്തിലാക്കി കൊണ്ടു നടക്കുന്നവരും ദുബായിൽ ഒട്ടും കുറവല്ല. എന്നാൽ ചില ധനികർ യഥാർത്ഥ സ്വർണം കൊണ്ട് തന്നെ തങ്ങളുടെ വാഹനങ്ങൾ പ്ലേറ്റ് ചെയ്യിക്കാറുണ്ട്. സ്വർണം കൊണ്ട് നിർമ്മിച്ച മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ധനികരും ദുബായിൽ ഒട്ടും കുറവല്ല. സ്വർണത്തിൽ നിർമ്മിച്ച ഈ മൊബൈൽ ഫോണിന്റെ തന്നെ വില നോക്കൂ. $40,000 മുകളിലാണ് ഈ സ്വർണ മൊബൈൽ ഫോണിന്റെ വില. ഏകദേശം 30 ലക്ഷത്തോളം ഇന്ത്യൻ രൂപ. അതുപോലെ തന്നെ നമ്മൾ അല്പം മുമ്പ് പറഞ്ഞ ബുർജ് അൽ അറബ് എന്ന 7-സ്റ്റാർ ഹോട്ടൽ തങ്ങളുടെ ചില അതിഥികൾക്ക് യാത്രയയപ്പിന്റെ വേളയിൽ സ്വർണത്തിൽ നിർമ്മിച്ച അഥവാ പുറംഭാഗം സ്വർണത്തിന്റെ പ്ലേറ്റുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ആപ്പിൾ ടാബ്ലറ്റുകൾ സമ്മാനമായി കൊടുക്കാറുണ്ട്. ഏകദേശം $10,000 ഇതിന്റെ വിലയായി കണക്കാക്കുന്നത്, 7 ലക്ഷത്തോളം രൂപ. ഇങ്ങനെ ഒരു സമ്മാനം അതിഥികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ എത്രമാത്രം പണം അതേ അതിഥികളിൽ നിന്ന് അവർ ഈടാക്കിയിട്ടുണ്ട് എന്നും കൂടി ചിന്തിക്കണം. ബുർജ് അൽ അറബ് ഹോട്ടലിലെത്തുന്ന ധനികരെ കാത്തിരിക്കുന്ന ചില വിഭവങ്ങൾ ഒന്ന് നോക്കാം. അതിനൊരു സാമ്പിൾ മാത്രമാണ് ഇത്. ബ്ലൂംസ്ബെറീസ് ഗോൾഡൻ ഫോണിക്സ് കപ്പ് കേക്ക് എന്നറിയപ്പെടുന്ന ഈ ഒരു ഐസ്ക്രീം കപ്പ് കേക്കിൽ സ്വർണമാണ് ചേർത്തിരിക്കുന്നത്. അഥവാ ഈ ഒരു വിഭവം കഴിക്കുന്നതിലൂടെ വളരെ ചെറിയ അളവിൽ സ്വർണം പ്രത്യേക രീതിയിൽ മനുഷ്യ ശരീരത്തിൽ എത്തുന്നുണ്ട്. ഇനി ഇതിന്റെ വില ഒന്ന് നോക്കാം. $1,007, ഏകദേശം 70,000 ഇന്ത്യൻ രൂപ. ഇതവിടെ ഒരു ചെറുകടി മാത്രമാണ് എന്നും കൂടി അറിയുക. സഞ്ചരിക്കുന്ന ഒരു ആഡംബര വീട് എന്ന ആശയത്തിൽ നിന്ന് പിറന്ന ഈ ഒരു ആഡംബര ബസ് ഏറ്റവും അധികം വിറ്റുപോയിട്ടുള്ളത് ദുബായിലാണ്. ഈ ഒരു ബസ്സിനുള്ളിൽ ഒരു ആഡംബര വീടിനുള്ളിൽ ഉണ്ടാകേണ്ട എല്ലാ സൗകര്യങ്ങളും പ്രത്യേക രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. $3 മില്യൺ മാത്രമാണ് ഇതിന്റെ വില, ഏകദേശം 21 കോടി ഇന്ത്യൻ രൂപ. ഇനിയാണ് ഏറ്റവും അധികം കൗതുകകരമായ അല്ലെങ്കിൽ ദുബായിയുടെ സമ്പന്നതയും പ്രൌഢിയും വിളിച്ചോതുന്ന ഏറ്റവും വിസ്മയകരമായ കാര്യം പറയാൻ പോകുന്നത്, അത് ദുബായ് പോലീസിനെ കുറിച്ചിട്ടാണ്. ദുബായ് പോലീസിന്റെ വാഹനങ്ങളെ കുറിച്ച്, ദുബായ് പോലീസിന്റെ ചില കാറുകളുടെ പേരുകളെല്ലാം നമുക്കൊന്ന് നോക്കാം. ബുഗാറ്റി വൈറോൺസ്, ബെന്റ്ലി ആനേഴ്സ്ഡി, മേഴ്സിഡസ് SLS, ലംബോർഗിനീസ്, മക്ലാറിൻ F1 തുടങ്ങി ലോകത്തിലെ പ്രമുഖ ആഡംബര കാറുകളിൽ മുന്തിയ എല്ലാ തരം കാറുകളും ദുബായ് പോലീസ് സേനയുടെ ഭാഗമാണ്. ഇത്തരം ദുബായ് പോലീസിന്റെ കാറുകളുമായിട്ടുള്ള ഒരു പോലീസ് കാർ ചേസ് ഒന്ന് സങ്കല്പിച്ചു നോക്കുക. ഇതെല്ലാം ദുബായിയുടെ സമ്പന്നത തന്നെയാണ് വിളിച്ചോതുന്നത്. ധനികർ പോലും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന പല ആഡംബര കാറുകളും പോലീസ് വാഹനങ്ങളായിട്ട്, പോലീസ് കാറുകളായിട്ട് ദുബായ് പോലീസ് ഉപയോഗിക്കുന്നു.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഇതിലെ വിവരങ്ങൾ നിങ്ങളെ ആശ്ചര്യപ്പെടുത്തിയെങ്കിൽ, ഇത് മറ്റൊരാളെയും അറിയിക്കുവാൻ ഇടയാക്കുക. നിങ്ങളുടെ ഫേസ്ബുക്ക്, വാട്സ്ആപ്പ് തുടങ്ങിയ എല്ലാ അക്കൗണ്ടുകളിലും ഈ വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.